317, control answering. Sir, അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റിനടുത്തായി കാഞ്ഞാർ റൂട്ടിൽ കൊക്കയിലേക്ക് ഒരു ജീപ്പ് മറിഞ്ഞതായി ആദിവാസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ. ഹലോ, പീരുമേട് സബ് ജയിൽ. ശരി സാർ, പ്രിസണേഴ്സുമായി പോയ ജീപ്പ് മറിഞ്ഞു. എവിടെ വെച്ച്? രാത്രി വീണ്ടും ഉരുൾപൊട്ടി സർ. മെയിൻ റോഡ് ക്ലിയർ ആയി ഇനി രണ്ടു ദിവസം. അവര് രണ്ട് പ്രസനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ സർ, ഒരു കൊലക്കേസ് പ്രതി, ഒരു മോഷണ കേസ്. ഇവിടെ
ഞാനിത് എവിടെ? ലുലു മാളില്. ലുലു മാൾ. ഹായ്, നമ്മൾ വന്ന വണ്ടിയ. ഇടക്കിട കിടപ്പ് കണ്ട്. ഹലോ, രക്ഷപ്പെട്ടു. വേറെ വണ്ടി വന്നു. വാ. പോലീസ് വരുന്ന കണ്ടില്ലേ? അവര് കണ്ടാ പിടിക്കില്ലേ? അത് നമ്മൾ ജയിലിൽ അടിയൊന്നല്ലോ. ജീപ്പ് പറഞ്ഞില്ലേ? ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. അത് തന്റെ ഇഷ്ടം, ഞാൻ തിരിച്ചു പോ. അപ്പൊ ഇതോ മുറിക്കണം. എങ്ങനെ? അതെന്റെ പ്രശ്നമല്ലോ. കഴിഞ്ഞ അപ്പൊ ആ ഭാഗം ക്ലിയർ ആയില്ലേ? ചമ്മന്തി അരിക്കാൻ വന്നിരിക്കുക. ഇതിങ്ങനെയല്ല മുറിക്കേണ്ടത്, ഉള്ളി വേണ്ടി വരും. ഈ കൊടുങ്കാട്ടിൽ എവിടെയാണോ ഉള്ളി? അത് ശരി, മോപ്പിക്ക. ഞാൻ വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്തിരിക്കാനാണ്. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ കൈയെടുക്ക. ഒച്ച വെക്കില്ലല്ലോ. ശ്വാസം കിട്ടിയല്ലോ, ഒച്ച വെക്കാൻ പറ്റുമോ? ദൈവമായിട്ട് തന്നൊരു അവസരമാ, നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ഇല്ല, എന്തൊരു കഷ്ടത്തെ എനിക്ക് രക്ഷപ്പെടണ്ടേ? എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു നിരപരാധിയാ. അതെ, ഞാനൊരു അപരാധി, ഒരു കള്ളന. കട്ടേനെ എന്നെ പോലീസ് പിടിച്ച് തുണ്ടിയിട്ടാത്തോണ്ട് അത്തന്റെ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓ, സോ യു നോട്ട് കൺവിക്റ്റഡ്? യാ. ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ല? എവിടുന്ന്? എന്നെ പിടിച്ച് രണ്ടു ദിവസമല്ലായുള്ളൂ. അപ്പോ നിങ്ങളെങ്ങനെ സബ് ജയിലിൽ വന്നു? ഒരു മിനിറ്റ്, ആലോചിക്കട്ടെ. ആ കിട്ടി സർ. മുസ്തഫ എന്നാണ് അവന്റെ പേര്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ചിലരെ മോഷണത്തിനും പോക്കറ്റടിക്കൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഒരു വാച്ച് മോഷണ കേസിൽ പ്രതിയാണെന്ന് സംശയമുണ്ട് സർ. സംശയം മാത്രമേ ഉള്ളൂ, ഉറപ്പില്ലേ? മോഷണം നടന്ന ദിവസം രാവിലെ അയാൾ കടയിൽ വന്ന് വാച്ചുകളൊക്കെ നോക്കിയിട്ട് പോയി. വൈകിട്ട് നോക്കിയപ്പോഴാണ് അതിലൊരു വാച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് ഒറിജിനൽ അടിച്ചു മാറ്റിയതും ആവാം, പക്ഷേ സി സി ടി വിയിൽ നിന്ന് അത് മാറ്റിയെടുക്കുന്നത് കിട്ടിയിട്ടില്ല. രണ്ടു ദിവസം മുമ്പ് കുട്ടിക്കാനത്ത് വെച്ച് അവനെ പൊക്കിയത് ട്രാഫിക് ചെക്കിംഗിൽ. അയാളുടെ കേസ് എറണാകുളത്തല്ലേ, പിന്നെ ഇങ്ങനെ പീരുമേട് സബ് ജയിലിലെത്തി? അത് ട്രാൻസിറ്റ് വാറിന്റെ അടുത്ത് അവൻ എറണാകുളത്ത് കൊണ്ടുവരുന്ന, അപ്പോഴാ ഉരുൾപൊട്ടി റോഡ് ബ്ലോക്ക് ആയത്. പിന്നെ കോടതി സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് സബ് ജയിലിൽ തന്നെ കീപ്പ് ചെയ്തു. അപ്പൊ മറ്റേയാൾ? അയാളെ തെളിവെടുപ്പിനായി എറണാകുളത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഒരു മാസം മുമ്പ് പീരിമേലുണ്ടായ ഒരു മർഡർ കേസിലെ പ്രതിയാണ്. കൊലപാതകോ? താൻ ആളുകൊള്ളാലോ, താൻ ആരെ കൊന്ന്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല, പെട്ടുപോയതാ. പിന്നെ പോലീസുകാർ കൂടെ തല്ലിയപ്പോ കുറ്റം സമ്മതിച്ചു പോയി. തല്ല പേടിയുള്ള രക്ഷപ്പെടാൻ നോക്കാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ അത്രയും കലിപ്പം അവർക്ക് ലോകത്ത് ആരോടും ഇല്ല.
ഇപ്പോഴാണെങ്കിൽ അവരെടുത്ത് ടെക്കൻ എന്ന് മൂത്രം ഒഴിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അമ്മ ഇടിച്ച് നമ്മുടെ മുലപ്പാൽ വരെ കക്കിക്കും. ഇല്ല, ഞാൻ പിടികൊടുക്കില്ല. അതിലും ഭേദം മരണോ? പിടികൊടുക്കുന്നല്ലോ, ഒരു പിടിക്കുന്നല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് സഹായിച്ചൂടെ. എന്തിനു? ഇവിടുന്ന് രക്ഷപ്പെടാൻ. ബെസ്റ്റ്. അതെ, അതിന് ചില പ്രശ്നങ്ങളൊക്കെ. പ്രശ്നമൊന്ന്, ദേ ഈ വിലങ്ങ് മുറിക്കണം. ഈ കാട്ടിലതിനുള്ള സൗകര്യമില്ല. ഇനി ഇതുമായിട്ട് കാട്ടിനെ പുറത്തെങ്ങാനും പോയി എപ്പ പിടിച്ചു നോച്ചാൽ. പ്രശ്നം രണ്ട്, പോലീസ് എങ്ങാനും പിടിച്ചാൽ എനിക്ക് ഡബിൾ ഇടിയ. ഒന്ന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്, രണ്ട് നിങ്ങളെ സഹായിച്ചു. പ്രശ്നം മൂന്ന്, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് സഹായിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ സഹോദരനോ ആത്മാർത്ഥ ചങ്ങായി ആയിരിക്കണം. കുറഞ്ഞ പക്ഷെ എന്റെ വല്യുമ്മാന്റെ മോനെങ്കിലും ആയിരിക്കണം. അല്ലല്ലോ. ഇനി പ്രശ്നം നാല്, ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട്. കിട്ടിയില്ല, തൽക്കാലം ഇത്രയും പ്രശ്നമൊക്കെ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്തിനാ മോഷ്ടിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി. പണം ഉണ്ടാക്കാൻ? ജീവിക്കാൻ പണം വേണല്ലോ. ആ പണം ഞാൻ തന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കും? അത് തരുന്ന തുക ആശ്രയിച്ചിരിക്കും. എത്ര ആയിരം? എത്ര വേണം? ഒരു മിനിറ്റ്, നാല് മിനിറ്റ്. കിട്ടി. അഞ്ചു ലക്ഷം രൂപ. ഒരു ലക്ഷം. നാല്, രണ്ട്, മൂന്ന്, രണ്ടര മതി. മത്തിക്കുവച്ചിട്ടൊന്നല്ലോ, തൽക്കാലം മൂന്നിൽ ഉറപ്പിക്കും. നിങ്ങളുടെ ധാരിക്ക് പോകാൻ പറ്റും. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? എന്നെ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ, പിന്നെ ഒരാളെ കണ്ടെത്താൻ സഹായിക്കണം. ആര്? യഥാർത്ഥ കൊലയാളി. എനിക്കൊരാളെ സംശയമുണ്ട്, അയാളെ കണ്ടെത്തണം. എന്നിട്ട്? എന്നിട്ട് അവനെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനെന്ന് എന്നെ കിട്ടില്ല. ഇയാള് കൊല്ലൊന്നും വേണ്ട, കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ മതി. ഞാൻ കൊന്നോളാം. അഡ്രസ് ഉണ്ടായില്ല? അല്ല, അഡ്രസ് ഉണ്ട്, എളുപ്പമായിരുന്നു. എന്തായാലും നമ്മളിൽ പരിചയപ്പെട്ടില്ല. ഞാൻ മുസ്തഫ. മുസ്ലിം ആണല്ലേ? എന്താ, പാകിസ്ഥാനി പോണോ? നമ്മള് വിമൽ കുമാർ. ഹിന്ദു ആണല്ലേ? അപ്പൊ പിടിക്കാൻ പറഞ്ഞ എന്തായാലും ക്രിസ്ത്യാനിയായിരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്പീഡ് പോരാ. ഈ സ്പീഡിൽ പോയാൽ ഇരുട്ടുന്നതിന് മുന്നേ കാടിന് പുറത്തെത്താൻ സാധിക്കില്ല. മൂന്ന് മൂന്ന് ദിവസമെങ്കിലും എടുക്കും ഈ കാട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ. വാട്ട്? മൂന്ന് ദിവസം? വിവരക്കേട് പറയാടോ. ദേ ആ കാണുന്ന മലയിലൂടെയാ നമ്മൾ വന്ന് വഴി പോകുന്നത്. ആ ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്ക് വഴിയിലെത്താൻ സാധിക്കും. അതിൽ നല്ല തിരികെ പോയിട്ട് പോലീസ് ഇപ്പൊ കയറി ജയിലിൽ പോകുന്ന. നേരെ ചെന്ന് പോലീസിന്റെ വയലോട്ട് കയറി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രമല്ല, ഈ വിലങ്ങുമായിട്ട് ആര് കണ്ടാലും അപകട. ചങ്ങായി തിരി തിരി, നമ്മൾ ഈ കാട്ടിലുണ്ടെന്ന് പോലീസുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ കാടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ ഈ കാട്ടിലിറങ്ങി പരിശോധിച്ചാലും മതി. എങ്ങനെയെങ്കിലേ ഈ കാട്ടിലൊരു നാലഞ്ച് ദിവസം പിടിച്ചു തന്നാ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് അവർ തിരിച്ച് ജീപ്പിൽ കയറി പോക്കോളും. ഇപ്പൊ നാലഞ്ച് ദിവസമായോ? കുറച്ചു മുമ്പ് മൂന്ന് ദിവസം എന്നാണല്ലോ പറഞ്ഞത്. ആ ബെസ്റ്റ്, ഞാനല്ല ഈ ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്, ഇതൊക്കെ ഒരു ഊഹം. ഇത്രയുള്ളൂ. ശരി വാ, ഇവിടെ കുറേ നേരമായി. അവരിപ്പോഴൊന്നും തിരിച്ചു തുടങ്ങാൻ വഴിയില്ല. ആ തനിക്കെങ്ങനെ അറിയാം? താനല്ലോ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതെനിക്കറിയാം. രണ്ടു മണിക്കൂറിനുള്ളിൽ നേരെ ഇട്ട്. നമ്മുടെ കേരള പോലീസ് അല്ലേ, അത്രയ്ക്ക് ഉഷ്കാന്തി ഉണ്ടാവാനൊക്കെ വഴിയുള്ളൂ. ആയിരിക്കാം, എന്നാൽ റിസ്ക് എടുക്കണ്ട. വാ, പോവാ. ഒരു മിനിറ്റ്. എഗ്രിമെന്റില് വിശ്രമ സമയം പറയാനിരുന്നത് തെണ്ടി തരായിപ്പോയി. നടന്നു പോയ പോലെ ഓടാൻ വയ്യ. ദോതേ, കാട്ടിൽ വളരെ സൂക്ഷിച്ചു നടക്കണം. ഓ അല്ല, എവിടെയായാലും സൂക്ഷിച്ചു നടക്കണല്ലോ. വേഗം വന്നേ. ഒന്ന് പതുക്കെ പോവായി. എന്താ വേഗം കണ്ടില്ലേ? ഇതാ എന്റെ അവസ്ഥ. ഈ ഷൂ എന്താ പച്ച കളർ? അത് ഞങ്ങളുടെ ദേശീയ കളറാ. നിങ്ങളുടെ ഷൂ എന്താ ഇങ്ങനെ? ഇത് എയർ ഷൂ. എന്നുവെച്ചാ ഇതിന്റെ സോളിൽ എയർ ഉണ്ടെന്ന്. ആ പഞ്ചറായോടെ ഒട്ടിക്കാൻ സല്ലാട്ടോ. പാടോ വരൂല്ലേ. പോലീസുകാർക്ക് സാരമായ പരിക്കുകളൊന്നുമില്ല. ബിസിനസ് അവരെ സെർച്ച് ചെയ്യുന്നുണ്ട് സർ.
ഞങ്ങൾ ഈ സമീപ പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചു. അതെ സർ, അവര് രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത. ശരി സർ, ഇന്നിപ്പോ ഇത്രയും നേരമല്ലേ, നാളെ മുതലേ ഫുൾ സിഗ്നൽ സെർച്ച് തുടങ്ങാം. സർ, ലക്ഷ്മണൻ ചേട്ടാ ഒന്നേ വരൂ. ഡി ഐ ജി വിളിച്ചത്, നാളെ മുതൽ ഫുൾ സിഗ്നൽ സെർച്ച് തുടങ്ങണം. ഡോഗ് സ്ക്വാഡിൽ വിളിച്ച് രണ്ടു മൂന്ന് ഡോഗ് സിഗ്നൽ വേണമെന്ന് പറയും. ആംബുലൻസുകൾ വിളിച്ച് സഹായം ആവശ്യപ്പെടണം. ഒരു 25 കിലോമീറ്റർ ചുറ്റളവില് റോഡ് ബ്ലോക്ക് ചെയ്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടാവണം. പിന്നെ ഫോറസ്റ്റുകാരുടെ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യണം. സാർ, ഇത്രയധികം സന്നാഹങ്ങൾ. കൊല്ലപ്പെട്ടത് ആഭ്യന്തരമന്ത്രിയുടെ ഒരു അകന്ത ബന്ധുവാ. അതുകൊണ്ട് എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും ഉപയോഗിച്ചോളന്ന് ഡി ജി വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഓക്കെ. എന്നാടി എടി, എന്നെ കൂടെ പറയിപ്പിക്കില്ല കേട്ടോ. ഇച്ചിരി നിങ്ങൾ വയ്യാണ്ടായ സ്ഥിതിക്ക് കുറച്ചു നേരം നിന്നോളി. വല്ലാണ്ട് ദാഹിക്കുന്നു. ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഒരു നാരങ്ങ സോഡ ആയാലോ? ഐസ് ഉണ്ടാവില്ല എന്നല്ലോ. ഇതിൽ ഫുൾ ഇൻസെക്ട്സാ. ഈ വൃത്തികെട്ട വെള്ളം എങ്ങനെയാ കുടിക്കുന്നത്? വൃത്തികെട്ട വെള്ളം? ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം ലോകത്ത് വീട്ടില് പോയി. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. അതെ, എന്തെങ്കിലും പറയാണ്ട് മലയാളത്തിൽ പറയണം. നേരെ എത്താറേ. അത് തന്നെ പറഞ്ഞത്. എന്ത്? നേരെ ഉരുട്ടാറായി. ആ പറഞ്ഞാ പറ. ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും കൂടാ. അല്ല, അത് സാറിന് തണുപ്പില്ലാത്ത നോർമൽ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ സ്റ്റോറിൽ നിന്ന് എടുത്താണ് സാർ. ഓ, അപ്പൊ അത് ശരി. ഇവിടെ ഫ്രിഡ്ജിനുള്ള ബോട്ടിൽ മാത്രമേ വൃത്തിയുള്ളൂ. അത് പിന്നെ തന്നെ പോലുള്ളവരാണ് ഒരു സ്ഥാപനം നശിപ്പിക്കുന്നത്. സോറി സാർ, ഞാൻ തുടച്ചിട്ടാ കൊണ്ടുവന്ന്. എന്നിട്ടാണോ ബോട്ടിൽ പൊടിയിരിക്കുന്നത്? ഒരു തെറ്റ് ചെയ്തതും പോരാ, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ. സോറി സാർ. ഇഡിയറ്റ്. ഞാൻ ഓർഡർ ചെയ്ത ജ്യൂസ് എവിടെ? റെഡിയാണ് സാർ, ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് വെള്ളം വേണ്ട, പോയി ജ്യൂസ് കൊണ്ടുവാ. ശരി സാർ. ആള് ഭയങ്കര ഷൈനിങ് ആണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോ ചെലവന്മാർക്കുള്ള സൂക്കേടാ. ഒരുതരം ചീപ്പ് പെർഫോമൻസ്. എന്തൊരു വെറുപ്പിക്കല. എത്രയായി? ഞാൻ കൊടുക്കാം. ഓക്കെ. ഹലോ. യാ, ഐ എം ഹിയർ. ഐ നോ സർ, ഇറ്റ്സ് മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്. യാ, ഐ ഡു ഇറ്റ്. ഓക്കെ. താങ്ക് യു. താങ്ക്സ്. നീ ടെൻഷൻ അടിക്കാതെ. ഇല്ലല്ല, ഞാൻ ഓഫീസറല്ലടാ, ഒബ്രോൺ മോളിലാ. ഒരു ക്ലയന്റിനെ കാണാൻ വന്ന. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു പണി കിട്ടി. ഒരു അലവലാതി പെണ്ണ് കാരണം എന്റെ ഷർട്ട് മുഴുവൻ ജ്യൂസിന്റെ കറയാ. ചിരിക്കുന്നു. അവളെങ്ങാനും എന്റെ കൈ കിട്ടിയ. ആ, ഉച്ച കഴിഞ്ഞ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കടാ. ഓ, ഞാനൊന്നില്ല, ഒരു മൂഡില്ല. ആകെ മൊത്തം ഒരു തല്ലിപ്പൊളി ദിവസമായിരുന്നു. ധനനഷ്ടം, മാനഹാനി. ഇനി അടുത്ത എന്താണോ. ശരി. ആ, ബൈ.
ഹലോ ഹലോ രാജസ്ഥാനിലെ ഗീർവനങ്ങൾ മാത്രമേ ഉള്ളൂ. ഗീർവനം രാജസ്ഥാനിലല്ല, ഗുജറാത്തിലാ. എല്ലാം അറിയാം. അറിയാം. എന്തായാലും ഇന്ത്യയിലാണല്ലോ. ഇതാണ് നിങ്ങൾ കമ്പ്യൂട്ടറുകാരുടെ കുഴപ്പം. എല്ലാം അറിയുകയും ചെയ്യാം, മറ്റെല്ലാം കണ്ടത്തരം ചോദിക്കുകയും ചെയ്യും. വേദം ആ ജീപ്പ് കുറഞ്ഞാവണായിരുന്നു. എന്താണ് ഈ കാട്ടില് വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്നാണ്? ഓ, ചെറിയ പുലിയെ കടുവയൊക്കെ കാണും. ഞാനൊരു തമാശ പറഞ്ഞാ പോയി. ഇത്രയും പേടിയുള്ള ആൾക്കാർ ഇവൊക്കെ പണിക്കിറങ്ങിയെടുത്തു, മനസ്സിലായോ? ഇതങ്ങനെ വലിയ കാടൊന്നും അല്ലെന്നേ, വല്ല പാമ്പോ ആനയൊക്കെ കാണും. അല്ല, ഞാനാ പണി കിട്ടിന്നാ തോന്നുന്നത്.
അല്ലോ എവിടെ പോയിരിക്കും? വേമ്പ ഒരാവശ്യം വരുമ്പോ ഓടരുത്. അപ്പോ വന്നോണ്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ദെൻ ഇനി അങ്ങോട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുന്നു. ഈ കാണുന്ന അരിവയുടെ രണ്ട് വശത്തോടെ വേണം നമ്മൾ മൂവ് ചെയ്യേണ്ടത്. രാജനും ടീമിനും ഈ ഭാഗത്തോട് നീങ്ങാം. ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ സർ. ഓൾറൈറ്റ് ബെൻ സർ, ബി കെയർഫുൾ ആൻഡ് അലർട്ട്. ഓക്കെ സർ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിപ്പോ ഊരണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓ, നമ്മൾ വാങ്ങൾക്ക് ഇത് കൊള്ളണേ. ഇനി ഇങ്ങടെ 3 ലക്ഷം കിട്ടിട്ടാണ് മുഞ്ചുള്ള ജെറ്റുകൾ വാങ്ങാൻ ഇരിക്കുന്നില്ലേ. ഇതെന്താ ബോർഡ് മീറ്റിംഗ്? അല്ല, നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജോളിയായിട്ടിരിക്കായിരുന്നു. കാപ്പിയും ചായയും കുടിക്കാത്തോണ്ടാണ് അവൻ അങ്ങോട്ട് വരുന്നില്ല. താനി വാചകം നിർത്തി വേഗം കാര്യം സാധിക്കാൻ നോക്കൂ. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാ പരിപാടി അടിപൊളിയാക്കായിരുന്നു. താല്പര്യമില്ല. മലമേലെ തിരിയാറിട്ട് ചിരി തൂകും പെണ്ണല്ലോ ഇവളാണ്. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറുകാർ തൂറുമ്പോ മുല്ലപ്പൂവിന്റെ വേണമല്ലേ. താനി വൃത്തികെട്ട ഭാഷ നിർത്തുവോ. നോൺസെൻസ്. വൃത്തികെട്ട ഭാഷ തീട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാ വൃത്തികേടും, ചിട്ടെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ പിന്നെ ഐസ്ക്രീം അല്ലേ. അല്ല പിന്നെ ആ ചെട്ടി നിർത്തരോ പ്ലീസ്. ഇതിപ്പോ കാടായതുകൊണ്ട് ഓക്കെ, വല്ല മരുഭൂമിയിലൊക്കെ ആയിരുന്നു കാണായിരുന്നു. നാറ്റിച്ചതും പോലെ ഇനി കാണിക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളു. അല്ല ഭായി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കണ്ട, ഇതാകുമ്പോ വെയിലും കൊള്ളണ്ട, തണലും ഉണ്ട്. തനിക്ക് കുറച്ചേരം ഒന്ന് മിണ്ടായിരുന്നു. മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഒരാഴ്ച വേണേ ഞാൻ ഭക്ഷണം കഴിക്കായിരിക്കാം, പക്ഷെ മിണ്ടായിരിക്കാൻ പറഞ്ഞാണല്ലോ ഞാൻ മരിച്ചു. എനിക്ക് വിദ്യാഭ്യാസം കുറച്ച് കുറവായോണ്ടേ ഇതില്ല ഞാൻ ഈ അറിവ് മുഴുവൻ സമ്പാദിക്കുന്ന മറ്റുള്ളവരോട് സംസാരിച്ചട്ടാ. അപ്പൊ ആരോടും സംസാരിക്കാണ്ടിരുന്ന എന്റെ അറിവ് കുറഞ്ഞു പോലെ, മനസ്സിലായോ? ഒരു 10 മിനിറ്റ് മിണ്ടായിരിക്കണെങ്കിൽ എന്ത് തരണം? വായി എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു പോയില്ലെങ്കിൽ യാത്ര ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അതെ, താൻ ഇനി മിണ്ടായിരുന്നില്ലെങ്കിൽ ഈ യാത്ര എനിക്ക് ഭയങ്കര ബോറായിരിക്കും. എന്നാ പാട്ട് പാടിയാലോ? ആ, അതായതിലും ഭേദം. പാട്ടുപാട് പറഞ്ഞാൽ നേരത്തെ കേട്ട ടൈപ്പ് പാട്ടൊക്കെ ഉള്ളു കയ്യില്. അല്ലെ പിന്നെ മൈലാഞ്ചി പാട്ട് പാടിയാലോ? ഏതെങ്കിലും ഒന്ന് പാടറോ. ഓ, നിക്ക്. ഈ പാറ മുഴുവൻ എന്താ പൂടാ? പറഞ്ഞ മാതിരി ഈ പാട മുഴുവൻ എന്താ പൂടാ? താനിലൂടെ പറഞ്ഞ ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്ന്. ഇപ്പൊ കരടി ഇവിടെ നിന്നു. കരടിയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഓടേണ്ട കാര്യമായിരുന്നു. പിന്നെ താനത്തിന് ഓടിയത്?
അവനോടിയ പിന്നെ എനിക്ക് ഓടിയല്ലേ പറ്റുള്ളൂ. കിടന്ന് കാറൊന്നുണ്ടായിരുന്നല്ലോ. അതോ ഞാൻ ഹലോ അതല്ല അതുകൊണ്ടോ വാ ഇതില് പല വിഷമം കാണോ? ഏ വരണ്ടിപ്പഴ നേരിട്ട് വെച്ചോ. എന്നെയൊക്കെ വിശ്വാസ ആ ജന്തുവിനെ അല്ലേ. കുറച്ച് കഴിച്ചാൽ നീ വയറൊന്നും പിടിക്കില്ല. പതുക്കെ അമർ, വല്ല പെൺകരടി മാഞ്ഞു വരും. ഐ തിങ്ക് മൈ സ്റ്റമക്ക് ഈസ് അപ്സെറ്റ്. ഏയ് അങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കരടി ഒന്ന് ഒറ്റ ഒട്ടം കുഴിച്ചു കൊടുത്തായി. അതല്ല, വയറിനൊരു അസ്വസ്ഥത, ഗ്യാസ് ആണെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് പറഞ്ഞല്ലോ വാരി വിരിച്ച് കഴിക്കണ്ട. രണ്ടു ദിവസമായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് വിശന്നിട്ട് മനുഷ്യന് കണ്ണു കാണാൻ വയ്യായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പട്ടിണി നടക്കുന്നതല്ല. ഞാനൊക്കെ 3 ദിവസം പൈപ്പിലെ വെള്ളം മാത്രം കൂടി ജീവിച്ചിട്ടുണ്ട്, അറിയോ? പ്രശ്നമായെന്ന് തോന്നുന്നു. ഇയാളിത് എവിടേക്കാ ഓടുന്നു? ഇവിടെ ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നല്ലോ. പുഴയോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. രാവിലെ നിങ്ങൾ ഇരുന്നില്ലേ ആ സ്ഥലം? അത്യാവശ്യം വേണ്ട ചോദിക്കുന്നത്. പുഴയല്ല, അരുവി. എന്താണെങ്കിലും വേണ്ടൂല. എവിടെയാ? അത് ഇവിടുന്ന് 1.5 മണിക്കൂർ പുറകോട്ട് ഓടണം. ഷിറ്റ്, അതുവരെ പിടിച്ചിരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാതൊന്ന് സഹായിക്കണോ? സഹായിക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ. അതല്ല, ഇതിന് പറ്റി ഒരു മിനിറ്റ് നാലോക്കട്ടെ. ഒരു മിനിറ്റ് പറ്റില്ല, ഒരു സ്ഥലം കാണിച്ചാടോ. എത്ര സെന്റ് വേണ്ടി വരും? കിട്ടി. 2 മുറി വിടി. ഇവിടെ ഒരു പ്രൈവസി ഇല്ലല്ലോ. എന്നാ വിടി. ഇങ്ങോട്ട് നോക്കല്ലേ. പിന്നെ നയൻതാരല്ലേ എത്തി നോക്ക. നല്ല മുല്ലപ്പൂവിന്റെ മണം. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ രാവിലെ ഒരു കമ്പനി വരാം. അപ്പൊ പുച്ഛം എന്തായി? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? എങ്ങനെ കഴുകും? അയ്യോ ശരിയാണല്ലോ, എങ്ങനെ കഴുകും? അതിനല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. തൽക്കാലം ഒരു ഇല എടുത്തു കൊടുത്തു. മറ്റുള്ളവരെ പുച്ഛിച്ച് കളിയാക്കുന്നതിന് പടച്ചോൻ തരുന്ന ശിക്ഷയായിരുന്നു. അള്ളോ, എന്താ? ആരെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ആരാ? സോറി. ഞാൻ കണ്ടു. എന്ത്? ഇയാളെന്ത് ഈ വാഴയിലേ കേട്ട് സദ്യ ഉണ്ടാൻ പോവാണ്? ഈ കാട്ടിൽ ആര് കാണാതിരുന്നിട്ടാണ് അതൊക്കെ പൊത്തി പിടിച്ചോണ്ട് നടക്കുന്നത്? പോലീസുകാർ ആരെങ്കിലും കണ്ടാലോ? ആ കണ്ടാ സല്യൂട്ടി. സത്യത്തിൽ എന്താ ഭായിയുടെ കേസ്? ആ മാത്യു, ഗുഡ് മോർണിംഗ്. എന്തായി, റെഡിയായോ? ഓക്കെ, ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ എത്താം. ഓക്കെ, ഐ വിൽ കോൾ യു ഓൺ ദി വേ. ഓൾറൈറ്റ്.
ഓക്കെ ഓക്കെ ഓൾറൈറ്റ് മാൻ ഐ വിൽ സീ യു ആ മാത്യു ഞാൻ വന്നോണ്ടിരിക്കുക ഓക്കെ യാ യു ജസ്റ്റ് ടോക്ക് ടു ദ ക്ലയന്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു മീ ഓക്കെ ഐ വിൽ ബി ദേർ ഇൻ ലൈക് 15 മിനിറ്റ്സ് ഓൾറൈറ്റ് കം സൂൺ ഇതൊക്കെ നോക്കാൻ ഞങ്ങൾ മലയാളികളുണ്ട് ഇവിടെ ജാജിക്കുന്നതിനും പറ്റിയോ സാർ വണ്ടി എടുക്കണോ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടായ നാട്ടുകാർ കൂടി ഒരു പൗരസമിതി ഉണ്ടാക്കും പിന്നെ വണ്ടി ഇടിച്ചവന്റെ മെക്കെട്ട് കയറ്റം നിയമോപദേശം അഭിപ്രായം പറിച്ചില് പല കലാപരിപാടികളുണ്ടാവും ഇടിച്ചാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആമത്തുകളും ഉണ്ടാവില്ല എന്നിട്ട് ഞാനവളെ ആശുപത്രി എത്തിച്ചു നിക്ക് നിക്ക് ഇനി കഥയുടെ അടുത്ത വഴിത്തിരിവ് ഞാൻ പറഞ്ഞേറ്റേ എന്നിട്ട് കുട്ടി ആശുപത്രിയിൽ എത്തിയ ശേഷം ഇടിച്ച വണ്ടിയായിട്ട് ഉടമസ്ഥ മുങ്ങി ശരിയല്ലേ അപ്പോ കഥയുടെ ആ ഭാഗം ക്ലിയറായി എങ്ങനെ മനസ്സിലായി അത് നാട്ടുകടപ്പല്ലേ നിങ്ങളെ പോലുള്ള മണ്ടന്മാര് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില് ഇനി ബാക്കി കഥ പറ അങ്ങനെ നിങ്ങൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നിട്ട് എന്ത് ചെയ്യാനാ മാത്യു പെട്ടുപോയില്ലേ നോ നോ ഡോണ്ട് വറി ഐ വിൽ മാനേജ് മാത്യു ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഐ വിൽ ബി ദാറ്റ് സൂൺ എക്സ്ക്യൂസ് മീ നിങ്ങളാണോ അപകടം പറ്റിയ പെൺകുട്ടി ഇവിടെ എത്തിച്ചത് ഞാനിപ്പോ തിരിച്ചു വിളിക്കാം അതെ ആ കുട്ടിക്ക് ബോധം വന്നോ ഇല്ല അത്യാവശ്യമായിട്ട് കുറച്ച് മരുന്ന് വാങ്ങണം സത്യത്തിൽ ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല എന്റെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ കാറടിക്കുന്നത് അപ്പൊ ആ കാറ് കയറ്റി കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ടാ കാറുകാരൻ ഇവിടെ കാറുകാരൻ മുങ്ങി അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം അല്ല ആ കുട്ടിയുടെ ആരെങ്കിലും വരുന്നത് വരെ അതുവരെ ഒന്നും ചെയ്ത ആ കുട്ടി ഇവിടെ ഇങ്ങനെ ഇടാനോ അതൊന്നും പറ്റില്ല ഇവിടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചികിത്സിച്ചേ പറ്റൂ നിങ്ങൾ ചികിത്സിച്ചോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല ഒരു മാനസിക പരിഗണന വെച്ച് സർ സാറിനെ പോലെ മാനസിക പരിഗണനയുള്ള ആൾക്കാർ ഇന്ന് വളരെ കുറവാ ഒരു സെൽഫി എടുത്തോട്ടെ ഓക്കെ ഞാൻ എടുത്തു ഫേസ്ബുക്കിൽ ഇടാൻ ആയിരിക്കും അല്ലേ അല്ല പോലീസിനെ കാണിക്കാനാ നിങ്ങളെങ്ങാനും ഇവിടുന്ന് മുങ്ങിയല്ലേ ഞങ്ങൾക്ക് വേണ്ട ഒരു തെളിവ് മാനുഷിക പരിഗണന പോലും ഞാനിപ്പോ മരുന്ന് വാങ്ങണം അത്രേ ഉള്ളൂ ഹലോ ശാലിനി എന്നൊരു പെൺകുട്ടി കാർ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ പേരറിയില്ല ഒരു ആക്സിഡന്റ് കേസ് ഇവിടെ കാഷ്വാലിറ്റിയിൽ വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയാണ് എവിടെയാ കാഷ്വാലിറ്റി അവിടെ കൊണ്ടുവരുമ്പോ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരുന്നു ഇപ്പൊ ബോധം വന്നിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല തലയിൽ ചെറിയൊരു മുറിവുണ്ട് അതുകൊണ്ട് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണോന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ശരിക്കും എന്താ സംഭവിച്ചത് എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല ആ വരുന്ന ആളാ പേഷ്യന്റിനെ കൊണ്ടുവന്നത് അതെ മുങ്ങാള പരിപാടിയായിരുന്നല്ലേ നിങ്ങളല്ലേ ഞങ്ങളുടെ ഫ്രണ്ട് ശാലിനിയെ കാറടിച്ച് വീഴ്ത്തിയത് ഡോണ്ട് ടോക്ക് റബിഷ് കാറടിച്ചു പോലും ആ കുട്ടിയുടെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു കാറടിക്കുന്ന എന്തിനാണോ പേരറിയുന്നേ മൈൻഡ് യു ലാംഗ്വേജ് ഓക്കെ ആക്സിഡന്റ് നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരുത്തിനും ഇല്ലായിരുന്നു ആ കുട്ടിയെ ഇവിടെ എത്തിക്കാൻ അത് ചെയ്ത ഞാനിപ്പോ കുറ്റക്കാരൻ നിങ്ങളോട് ആരാ പറഞ്ഞു എന്റെ വണ്ടി അടിച്ചതെന്ന് അപ്പൊ ആ ഭാഗം ക്ലിയറായി ഇനി എങ്ങോട്ട് ഞാൻ പറയാം പോലീസ് വരുന്നു അങ്ങനൊന്നും ഉണ്ടായില്ല
അറിവിടെ ആനയത്ത് കിടപ്പുണ്ട്. കുറച്ചു ദിവസം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. കൊമ്പൊന്നും കാണാനില്ല. മിക്കവാറും അതിനുവേണ്ടി ആരെങ്കിലും വെടി വെച്ചിട്ടായിരിക്കും. അതെ, ഈ ഡി ഐ ജിക്ക് എസ് പിക്ക് ഒക്കെ എന്തിന്റെ കുഴപ്പ? ഇവന്മാര് തീവ്രവാദികളൊന്നും അല്ലല്ലോ. കുറച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും പോകും, അപ്പൊ നമുക്ക് പിടിച്ച പോരെ. തന്നെ ആരല്ലോ പോലീസ് എടുത്ത്? നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ. എന്തൊരു ശുഷ്കാന്തി! എന്ത് പറ്റി രവി? ചെയ്യുന്ന ജോലിയുടെ ഒരു ആത്മാർത്ഥതയൊക്കെ വേണം. ചുമ്മാ ഒരു മാതിരി. ഇയാള് നല്ലൊരു പോലീസുകാരനായിരുന്നല്ലോ. എന്തൊരു കുട്ടിയുടെ നാട്ടുകാരനു, അല്ലെങ്കിൽ ഈ ആനയത്ത ഒരു മരു ഓഞ്ഞമാണ്. ഉറപ്പാ, പോലീസ് നമ്മുടെ പുറത്തു തന്നെയുണ്ട്. എന്തായാലും എന്നെ പോലെ ഡ്യൂട്ടി കളയാൻ വേണ്ടിയല്ല. നിന്റെ കേസ് ഞാൻ ഉദ്ദേശിച്ചില്ല പറ. അതുകൊണ്ട് ആദ്യം നീ കഥ പറ. എന്നിട്ടാണ് എന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുക. ശാലിനിയുടെ ഫ്രണ്ട്സിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അവർക്ക് എന്നെ വിശ്വാസമായി. ഞാൻ എപ്പോഴും പറയുന്നതാ, റോഡ് ക്രോസ് ചെയ്യുമ്പോ സൂക്ഷിക്കണമെന്ന്. ശാലിനിക്ക് കേൾവിശക്തിയില്ല, ഷീ ഈസ് ഡെഫ്. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു ആക്സിഡന്റ്, അതിൽ ശാലിനിക്ക് പാരന്റ്സിനെ നഷ്ടപ്പെട്ടു. അവളുടെ കേൾവിശക്തിയും ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അവളോട് ബഹുമാനാ. ഇങ്ങനൊരു വൈകല്യമുള്ളത് ആരെ അറിയിക്കാതെ ഷീ ഈസ് ട്രൈങ് ടു ലീഡ് എ നോർമൽ ലൈഫ്. കാറ്റുവന്നുവോ മഴച്ചാറ്റു തന്നുവോ കാറ്റുവന്നുവോ മഴച്ചാറ്റു തന്നുവോ അതിലാകെ നീ നിറഞ്ഞു നിന്നുവോ പ്രണയാർദ്രമായി തുളുമ്പി നിന്നുവോ കാറ്റുവന്നുവോ മഴച്ചാറ്റു തന്നുവോ
ഞാനറിയാതെ കൈകളിൽ താരകമായി നീ വീണുവോ, കണ്ണാടി പോൽ നിന്നിയോ, കണ്ണാലി നീ മിണ്ടിയോ, നിലാവകം നടാവിൽ നീ നിറങ്ങളാടിയോ, കിനാക്കമ്പളം ചുരും നീർത്തി നിൻ മുഖം തുന്നി നീ തന്നു. കാറ്റുവന്നുവോ, മഴച്ചാറ്റു തന്നുവോ, അതിലാകെ നീ നിറഞ്ഞു നിന്നുവോ, പ്രണയാർദ്രമായി തുളുമ്പി നിന്നുവോ. അവളൊരു പാവമായിരുന്നു, കേൾക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിലും ഞാൻ അവളോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അവൾക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്കവൾ നിങ്ങൾ ഓർഗനാണോ? ഞാൻ ഓർഗന ഓർഗനല്ല, ഓർഫൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അനാഥനാണ്. ആരും അനാഥനായി ജനിക്കുന്നില്ലല്ലോ. അത് ശരിയാ, ഞാൻ ജനിച്ചപ്പോ എനിക്ക് ഉമ്മയുണ്ടായിട്ടു, ഒരാഴ്ച കഴിഞ്ഞപ്പോ ആത്മ. അപ്പോ അച്ഛൻ വാപ്പയും ഉമ്മ ഒന്നും എന്തിനാണെന്ന് എനിക്കറിയില്ല. വല്യപ്പ ഇന്നൊരു അത് പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്നൊരു ചോദിച്ചിട്ടില്ല. ഇപ്പൊ വല്യപ്പേ മയത്തി, ഇനിയിപ്പോ അതിട്ട് അറിയാനുള്ള മാർഗവുമില്ല. ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞിട്ടെന്തിനാ പോയവരൊക്കെ പോയില്ലേ? ജയിലിൽ വെച്ച് ഉമ്മ എന്നെ പ്രസവിച്ചത്, ഉമ്മയ്ക്ക് എന്നെ പെരുത്തിഷ്ടായിരുന്നു എന്നാ വല്യപ്പ പറഞ്ഞിട്ടുള്ളത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഉമ്മ ആത്മഹത്യത്, എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഉമ്മ ജീവിച്ചിരുന്ന ഞാൻ ഉമ്മയുടെ കൂടെ ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ. എന്നിട്ട് വല്ല ഗുണമുണ്ടായി, വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ. സത്യം പറഞ്ഞ എനിക്കത് ഇഷ്ടാ, ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലണേന്നൊരു തോന്നൽ. നമ്മുടെ ചെറുപ്പത്തിൽ പറയില്ലേ, അമ്മ വീട്ടിൽ പോവാ, അമ്മ വീട്ടിൽ പോവാന്ന്. സത്യം പറഞ്ഞപ്പോ എനിക്കതാ ജയിൽ. ഇത്തവണത്തെ അമ്മ വീട്ടിലേക്കുള്ള പോക്ക് നിങ്ങള് കാരണം മുടങ്ങിയത്, കൊണ്ടൊരു 50,000 കൂട്ടിത്തരൂ. വേണ്ട, 3 മതി, 3 എങ്കിൽ 3. ഇങ്ങനെ എത്ര കാലം വെച്ചിട്ടാ? മുസ്തഫയ്ക്ക് മോഷണമൊക്കെ നിർത്തി ഒരു ജോലി ചെയ്ത് ജീവിച്ചോട്. പല ജോലിക്കും ശ്രമിച്ചതായി, ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ തലവരുണ്ടെന്ന് പറയില്ലേ, എന്റെ തലവര കള്ളന്റെയാണ്. അതുകൊണ്ടല്ലേ ഈ മോഷണം വിജയിക്കാതെ പോയത്. 500,000 രൂപയാണ് കയ്യിൽ നിന്ന് പോയത്. അത് കിട്ടിയിരുന്ന ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാനായിരുന്നു പ്ലാൻ, അത് ഈറ്റിപ്പോയി. ഓ, അപ്പൊ അതിനാണ് 500,000 രൂപ എന്നോട് ചോദിച്ചത് അല്ലേ? പക്ഷെ അത് വിലപേശി 3 ആക്കിയില്ലേ? അത് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ. ശരി, 500,000 രൂപ കിട്ടിയിട്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ? നമ്മുടെ ചങ്ങായിക്ക് ഒരു മൊബൈൽ കടയുണ്ട്, നല്ല കച്ചവടമുള്ള കടയാ. ഓന് ദുബായിക്ക് പോകാനൊരു പൂതി. ഒരു 800,000 രൂപയ്ക്ക് കട കൊടുക്കാന്താ പറഞ്ഞേ. എനിക്കാണെങ്കി ഒരു 500,000 രൂപയ്ക്ക് തരും. ബാക്കി ഇങ്ങനെ കുറേശ്ശെ കൊടുത്താ എന്നാ പറഞ്ഞേ. ആ കട വാങ്ങാനാ. അപ്പൊ ഈ 500,000 രൂപ കിട്ടിയാ ഈ മോഷണപ്പണി നിർത്തും? അള്ളാണ് നിർത്തും. എന്നാൽ 500,000 രൂപ ഞാൻ തരാം. ശരിക്കും? പക്ഷെ വാക്ക് പറഞ്ഞ പോലെ മുസ്തഫ എന്നെ സഹായിക്കണം. എപ്പ സഹായിച്ചു എന്ന് വെച്ചാൽ മതി. കള്ളനാണെങ്കിലും ഞാൻ ഒരു സത്യാന്തരൻ സാറേ. ഒറ്റ വാക്കുള്ളൂ. മുസ്തഫ വാക്ക് കിട്ടും.
വിമൽ, ഞാൻ നാളെ വണ്ടിപ്പെരിയാറിന് പോവും, എന്റെ ആന്റിയെ കാണാൻ. ഞാനും വരട്ടെ, ആന്റിയെ ഒന്ന് പരിചയപ്പെടാലോ. അയ്യോ ഇപ്പൊ വേണ്ട, പിന്നെ മതി. ആന്റി അല്പം ഓർത്തഡോക്സാ. ഞാൻ ആദ്യം നമ്മുടെ കാര്യം സ്ലോ ആയിട്ട് പ്രസന്റ് ചെയ്ത് സമ്മതിപ്പിച്ചിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. വീടിന്റെ മുന്നിൽ വിട്ടിട്ട് തിരിച്ചു പോന്നോളാം. After all, it's a long drive and I don't want to miss it. Okay. രാവിലെ എനിക്ക് ഒബ്രോൺ മോളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. 12 മണിക്ക് മോളിൽ വന്നാൽ മതി. Okay. Done. Come. Let's join the party. ആരാള്? ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ആൾ ശാലിനിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ അയാളെ കണ്ടിട്ടില്ലേ? ഇല്ല. ആ കുട്ടി അയാളെ കുറിച്ച് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല? അയാളൊരു വൃത്തികെട്ടവനായിരുന്നു, അതുകൊണ്ട് തന്നെ ശാലിനിക്ക് അയാളെ കാണുന്നത് പോയിട്ട് അയാളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അയാളെ കുറിച്ച് ശാലിനി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത്? അയാളൊരു പോലീസുകാരനായിരുന്നു. ഹലോ, നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന ആളൊരു പോലീസുകാരനാണോ? ഈ പോലീസുകാരൻ എന്ന് പറഞ്ഞ എന്തിനായിട്ട് വരും? അറിയില്ല. വേഗം വണ്ടിയെടുക്ക്. എന്ത് പറ്റി? ആ വൃത്തിയുടെ പോലീസുകാരൻ അയാൾ എന്നെ കണ്ടു. വേഗം പോവാം. ഞാൻ അത്യാവശ്യമായിട്ട് വണ്ടിപ്പെരിയാർ വരുന്നു പോയിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ആ പിന്നെ ആ മേത്തേ നിന്ന് വിളിക്കും, നീ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. യു നോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് മതി. ഓക്കെ മതി. അതെ, അപ്പൊ ഇതോ ആന്റിയാ. ഓ എന്താ? അങ്കിളും ആന്റി പുറത്തു പോയിരിക്കുവാന്ന്. ഓ, അപ്പൊ വീടിന്റെ കീയോ? അതിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട വിമൽ, ആന്റിയെ ഏത് നേരം വേണേലും എത്തും, നമ്മൾ ഇങ്ങനെ കണ്ട ശരിയാവത്തില്ല, അതുകൊണ്ടാ. ശരി, തന്നെ ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നു. Thank you.
കൊലയാളി എങ്ങനെയോ രക്ഷപ്പെട്ടു. ശാലിനി അവരുടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സാഹചര്യങ്ങളെല്ലാം എനിക്കെതിരായിരുന്നു. ശാലിനിയുടെ കീറിയ വസ്ത്രം ഞാനവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വിശ്വസിച്ചില്ല. എന്റെയും അവളുടെയും സുഹൃത്തുക്കൾ പോലും. എനിക്കിനി ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവനെ കണ്ടെത്തി കൊല്ലണം. അവൻ ആരാന്നറിയാതെ എങ്ങനെ കണ്ടെത്തും? അവന്റെ വയറ്റിൽ ശാലിനി കമ്പി കുത്തി ഇറക്കിയൊരു മുറിവുണ്ട്. ആ നാട്ടിലെ എല്ലാ ആശുപത്രിയിലും ഞാൻ കയറിയിറങ്ങും. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. അതിനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. കഞ്ചാ കൃഷിക്കാർ ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നുന്നു. കുറച്ചു നാൾ മുമ്പ് വരെ അവന്മാർക്ക് ഏരിയയിൽ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തവണ കണ്ടെത്തി തീയിട്ട് നശിപ്പിച്ചതാ. അവർക്കിവിടെ ഇവിടെ ഒരു ഏറുമാടവും ഉണ്ട്. കള്ളവാറ്റ് ഉണ്ടെന്ന് തോന്നുന്നു സാർ. നമുക്ക് പോകണ്ടേ? എന്റെ കഥ ഞാൻ പറഞ്ഞു. എന്താണ് നിന്റെ കഥ? എന്താണ് നിന്റെ കഥ? എന്റെ പറയാൻ മാത്രമുള്ള കഥയൊന്നുമില്ല. എന്തോ മോഷ്ടിച്ചെന്നല്ലേ പറഞ്ഞത്? എന്തായിരുന്നു സാധനം? ഒരു വാച്ച്. വാച്ച്? ഈ ചിന്ന മോഷണത്തിനാണോ പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ മാത്രമുള്ള കഥയൊന്നുമില്ല. എവിടുന്നാ മോഷ്ടിച്ചത്? ഒബ്രോൺ മാളിന്ന്. അല്ല, ലുലു മാളി. താനെന്ത് കള്ളനാടോ? മോഷ്ടിച്ച സ്ഥലം പോലും അറിയില്ല. ബെസ്റ്റ്. ഞാൻ അത് സാറിനെ കാണിച്ചു തരാം. സാർ അവിടെയാണ് ഡിസ്പ്ലേ. സാർ ഇതാണ് മോഡൽ. നോക്കോളൂ.
താനിത് എവിടെ നോക്കിയാണോ നടക്കുന്നത്? വാ എഴുന്നേക്ക്. എന്റെ കാലെന്ത്? നിനക്ക് എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ കഥ കേട്ടിട്ടാണോ? ഏയ് ഒന്നുമില്ല. ഉമ്മയെ കുറിച്ച് ഓർത്തിട്ടാ? ഉമ്മയെ കുറിച്ച് ഓർത്തു. എന്താ കാല് ഭയങ്കര വേദന? നീ ഇങ്ങോട്ടിരുന്നേ. ഇതങ്ങനെ കുഴപ്പം പിടിച്ച മുറിവൊന്നുമല്ല, വീണപ്പോ എവിടെങ്കിലും തട്ടിയതായിരിക്കും. ഏതായാലും പൊടി കയറണ്ട, കെട്ടിവെച്ചേക്കാം. തോന്നി പക്ഷെ അവന്റെ വേഷമൊക്കെ കണ്ടിട്ട് അതാവൻ തന്നെ കണ്ടിട്ട് എന്തോ പന്തി കേടും. ഒന്നുമില്ല സാറേ, ഞങ്ങളൊരു സിനിമ കാണാം. 110 രൂപയ്ക്ക് സിനിമ? ഞാനല്ല ടിക്കറ്റ് എടുക്കുന്ന, എന്റെ ഫ്രണ്ടാ. അവന്റെ ചെലവെന്താ? അവന്റെ ഉമ്മ ഹോസ്പിറ്റലാ. അപ്പൊ സാർ മറക്കും വിശ്വാസമായല്ലോ. എന്നാ പോയിക്കോട്ടെ. ഇവൻ ആള് തുരപ്പനാ, വിടണം. അങ്ങനെ കാണുന്നല്ല. പേഴ്സ് സാർ വെച്ചോ. ആ വൃത്തിയുടെ പോലീസുകാരൻ അയാൾ എന്നെ കണ്ടു. എങ്ങോട്ട്? Thank you.
മകളുടെ വാച്ച് കിടപ്പുണ്ട്, അതെടുത്തിട്ട് പൊക്കോളാം. മകളെ ഉപദ്രവിക്കാൻ വന്നല്ലോ പറഞ്ഞില്ലേ? എന്റെ വാച്ച് കിട്ടാതെ ഞാൻ പൂല എടുത്ത പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന സെപ്റ്റിക്കാവും, ക്ലീൻ ചെയ്യണം. എഴുന്നേക്ക്. അത് കുഴപ്പമില്ല, ചെറിയൊരു മുറിവല്ലേ? ചെറിയ മുറിവാണെങ്കിലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് ഇൻഫെക്റ്റഡ് ആയി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. എഴുന്നേറ്റ. എഴുന്നേക്ക്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ തോളത്ത് വിളിച്ചു. നീറ്റിലുണ്ടോ? ഹലോ, നീറ്റിലുണ്ടോന്ന്? മുസ്തഫയ്ക്ക് വേദന വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിൽ രക്തം കണ്ടാൽ എനിക്ക് തലയിറങ്ങുമായിരുന്നു. എന്നിട്ട് സാധനം കിട്ടിയാ? അതൊക്കെ പിന്നെ പറയാം. വണ്ടി നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്ക, ഒരു വല്ലാത്ത മാറ്റം. ഞാൻ എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടാണല്ലോ. പേടിച്ചു? എന്താണെങ്കിലും പറയടോ, കേൾക്കട്ടെ. സത്യം പറഞ്ഞാ ഞാൻ ആലോചിക്കുക, എത്രയോ മോഷണങ്ങൾ ഞാൻ നടത്തിയിരിക്കുന്നു, അതിൽ പത്തിലൊന്നും ഒരു പിടിക്കപ്പെട്ടില്ല. പക്ഷെ നീയോ കുറ്റം ചെയ്യാതെ പിടിക്കപ്പെട്ടിരിക്കുക. അതിനാണ് തലയിലെഴുത്ത് അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും പിരിഞ്ഞു. ഏട്ടനെന്നെ വളർത്തിയത്. അന്നു മുതൽ അച്ഛനും അമ്മയൊക്കെ ഏട്ടൻ തന്നെ. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയില്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഏട്ടത്തിയമ്മയ്ക്ക് ഞാനും ഏട്ടനും തമ്മിലുള്ള അടുപ്പം അത്ര ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരത്തി ഏട്ടനെയും കൊണ്ട് അമേരിക്കയ്ക്ക് പറഞ്ഞു. പകരം ഏട്ടന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. എന്റെ വിരസതയുടെ ലോകത്തേക്ക് വന്ന ഷാലിനി, അവൾ വന്നപ്പോഴാണ് ലൈഫിന്റെ ഒരു അർത്ഥം ഉണ്ടായത്. പക്ഷെ അവൾ എന്നെ വിട്ടു. മോനെ കൊന്ന നിങ്ങളുടെ പെണ്ണ് തിരിച്ചു വരും.
മനസ്സിലായില്ല. നടക്കാൻ പാടില്ലാത്ത നടന്നു, നിനക്കൊരു ജീവിതമില്ലേ ഭായി. കൊല്ലാതെ കൊലപാതകി, ഇനി എന്ത് ജീവിതം? അതല്ല ഭായി, നിങ്ങളിപ്പോ ജയിലിൽ ആടി പ്രതിയ, പഴയ പോലെ ഇറങ്ങിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങിയെടുക്കാതെ നിങ്ങൾ ഏട്ടനെ വിളിച്ച് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കിടക്കാൻ നോക്ക്. പോലീസ് അറസ്റ്റ് ചെയ്ത പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു. നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല, അതായിരുന്നു മറുപടി. അല്ലെങ്കിൽ തന്നെ ശാലിനിയെ കൊന്നവനെ കണ്ടെത്താനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ല, എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് പിന്നെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പോലീസുകാരുടെ തല്ലു പേടിയാണ്, അത് കൊള്ളണേലും അത് മരിക്കാന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ പോയി വിളിച്ചാലും കേരള പോലീസ് നിങ്ങളെ പൊക്കും. ഇനി അവര് പൊക്കിയ ഇതുവരെ കിട്ടിയ മാതിരിയായിരിക്കില്ല അവര് തല്ല. ഇല്ല മുസ്തഫ, വെറും വാക്ക് പറഞ്ഞതല്ല. ഇനി ഞാൻ പോലീസുകാരുടെ തല്ലു കൊള്ളാൻ നിന്നു കൊടുക്കില്ല, കാരണം അവർക്ക് എന്നെ ജീവനോടെ പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ രാജ്യം വിട്ടു പോകാൻ. വേണ്ട മുസ്തഫ, ഇതിനെക്കുറിച്ചൊരു സംസാരം ഇനിയും വേണ്ട. എനിക്കവനെ കണ്ടെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് നീ എന്നെ സഹായിക്കും, പകരം ഞാൻ നിനക്ക് പണം തരും, അത്ര. അങ്ങനെ സ്ഥിരമായിട്ട് സ്ഥലമൊന്നുമില്ലായിരുന്നു, കറക്കായിരുന്നു. ഇവിടുത്തെ അവസ്ഥ എന്തായി? രണ്ടു മൂന്ന് പ്രാവശ്യം പോലീസ് അന്വേഷിച്ചു, ആ വാച്ച് അടിച്ചു മാറ്റിയ നിന്നെ നല്ല സംശയമുണ്ട്. അതല്ലടാ മറ്റേ കാര്യം. മറ്റേ കാര്യം, മച്ചാന്റെ ഷർട്ടില്ലേ, ആ പെൺകുട്ടിക്കൊരു കാമുണ്ടായിരുന്നു, അവർ പോലീസ് അറസ്റ്റ് ചെയ്ത്. ആടാ, മാനമംഗ ശ്രമത്തിടെ കൊലപാതകം, പ്രതി കുറ്റം സംഭവിച്ചു. പോലീസ് അല്ലെ ചാമ്പാമ്പി ഉണ്ടാവില്ല പിന്നെ, ഉറപ്പല്ലേ? ആ വാച്ചിനെ കുറിച്ച് എന്തെങ്കിലും? അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലട്ടാ. അപ്പൊ അതവിടെ തന്നെ കാണും, നമുക്കൊന്ന് അവിടെ വരെ പോയി തപ്പിയാലോ. എന്തിനി പോലീസിന് ആ വാച്ചിനെ കുറിച്ചിട്ട് ഐഡിയ ഇല്ലെങ്കിലോ? ഭാഷ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലോ? നിനക്കെന്താ പ്രാന്താണ്? ഒരു പ്രാവശ്യം ഒരു വിഷമം മാറിയാ. എടാ, ഇട്ട് പിടിയെന്ന് വീട്ടിൽ കയറി നോക്കാനല്ല പിന്നെ പ്ലാനിൽ. അവിടേക്ക് ഒന്ന് കറങ്ങി വാച്ച് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ കയറി സാധനം എടുക്ക. നീ ഒറ്റക്ക് പോയാ മതി, ഞാനില്ല. വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്ക്, പിന്നെ നിന്റെ ലൈസൻസും. പേപ്പറും വേറെ സ്ഥലത്ത് ഇരിക്കാൻ ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ? അത് ശരി, ഡോക്യുമെന്റ്സ് ഇല്ല. അപ്പൊ എസ് എ കണ്ടിട്ട് പോയാ മതി. അല്ല സാറേ, ഒരു പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് പോയി എടുത്തിട്ടാ. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എസ് എ കണ്ടിട്ട് പോവാം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? നീ എന്തേ കാണിക്കുന്നത്? ഇയാളൊന്നും മിണ്ടാണ്ടിരിക്കാം, ഞാൻ എങ്ങനെയൊന്ന് പൊട്ടിച്ചോട്ടിയത്. തല്ലുകൊണ്ട് അടിച്ച പൊട്ടില്ല എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഓടിയോടി മടുത്തു, എന്തെങ്കിലും കഴിച്ചെടുത്ത ദിവസമായി എന്നറിയോ? ഒരാഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മണിക്കൂർ പോലും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ ഡയലോഗുകളായിരുന്നു! അപ്പൊ ഈ വാചകടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്ന? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കൊരു സഹോദരനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ലൈഫിൽ ഒരു അപകടം ഉണ്ടായപ്പോ എന്നെ സഹായിക്കുന്ന അവരാരുമല്ല, ഒരപരിചിതൻ. താൻ ഇറ്റ് സ്ട്രേഞ്ച്. താല്പര്യമുണ്ടായിട്ടില്ല, കാശ് കിട്ടുമല്ലോ നോർത്തട്ടാ. ഇതാ എനിക്ക് നിന്നെ ഇഷ്ടം, യുവർ ഫ്രാങ്ക്നെസ്, ഈ തുറന്ന മനസ്സ്. അതുകൊണ്ടോ ആരെങ്കിലും ഉണ്ടാവോ? കണ്ടിട്ടാരും ഇല്ലെന്ന് തോന്നേ. വാ നോക്കാം.
മുസഫ പേര് നോക്കാന്നേ, ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ. പോലീസുകാരെ നോക്കാനല്ലോ നമ്മളിങ്ങോട്ട് കയറിയത്. നമുക്ക് ആവശ്യമുള്ള ഞാനൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇത് വേണ്ടേ? വേണ്ട, പഴകിയായിരിക്കും. നേരത്തെ വിശക്കുന്നു പറഞ്ഞത്. അടുത്തൊന്നും അരുവിയില്ല. അതെന്തിനാ? വെറുതെ തെളിയിക്കട്ടെ. ഒരു ടേസ്റ്റും ഇല്ല. കുറച്ച് മസാല ഉണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ? നമ്മൾ ഏതാണ്ട് ഇവിടെയാണ്. ഇനി അമരകനും കാടിന് പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിലോ? അതിന് രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ കാടിന്റെ ഈ ഭാഗത്ത്, അതായത് കാട് അവസാനിക്കുന്ന ഭാഗത്തെത്തണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ വന്ന കാട്ടു വഴിയിലേക്ക് കയറണം. അല്ല സർ, ആ വഴിക്ക് ഒരിക്കലും ഒരു പോകാൻ സാധ്യതയില്ല. അവിടെ നമ്മുടെ ഒരു ടീം പെട്രോളിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടി പോലീസ് ചെക്കിംഗ് ശക്തമാണ്. അതെ, ഇവിടെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വീടുകളുണ്ട്, ട്രൈബൽ കോളനിയാണ്. ഒരുപക്ഷെ അവർക്ക് സഹായം കിട്ടി. ഇല്ലെങ്കിൽ വരുന്ന രണ്ട് തടവ് പുള്ളികളെ അവർ സഹായിക്കും. ഈ ഭാഗത്ത് എവിടെയോ ഒരു കൊല്ലന്റെ ആലയം. അഞ്ചാവശ്യക്കാർക്ക് തോക്കു വരണ്ടായി കൊടുക്കുമെന്നാ പറഞ്ഞു കേൾക്കുന്നു. സർ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാരെ വിടണം സർ. എന്താ, എന്തു പറ്റി? അത് ഈ പോലീസ് വളഞ്ഞമാരി സ്വപ്നം കണ്ട. നേരം വെളുത്തു തുടങ്ങി, നമുക്ക് പോണ്ടേ? മുസ്തഫ, നീ എന്താന്ന് മിണ്ടാത്തത്?
ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിക്കുകയല്ല. എന്ത് കാര്യം? അല്ല, ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടേ ആ കൊലയാളിയെ പറ്റി പോലീസിനൊരു തുമ്പും കിട്ടിയില്ലേ? അവരന്വേഷിച്ചു, ഫിംഗർ പ്രിന്റ്സിന് വേണ്ടിയൊക്കെ നോക്കി, കിട്ടിയില്ല. പിന്നെ ടെറസിൽ അവന്റെ ബ്ലഡിന് വേണ്ടിയും പരിശോധിച്ചു, പക്ഷെ അതും കിട്ടിയില്ല. അതാ മഴയെ തൊളിച്ചു പോയിട്ടുണ്ടോ? എല്ലാം എന്റെ കാലക്കേട്. അല്ലാതെ എന്ത് പറയാൻ? അന്ന് മഴ പെയ്ത കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? നിങ്ങളല്ലേ പറഞ്ഞ? ഞാൻ പറഞ്ഞു. ആ, നിങ്ങൾ എന്നല്ലേ പറഞ്ഞ ഒന്ന് ഭയങ്കര മഴ ഇടി മിന്നലൊക്കെ ആയിരുന്നു. ഇത് വെച്ചെങ്ങാനും ബലങ്ങ് പൊട്ടിച്ചിട്ടുണ്ടാവോ? കഞ്ചാവശിക്കാര, അതുകൊണ്ടോ ഒരു കഴുത കൂട്ടത്തെ ആ തോക്ക് ഉപയോഗിച്ച് നമ്മുടെ ബലങ്ങ് പൊട്ടിച്ചുടെ? പക്ഷെ അതെങ്ങനെ എടുക്കും? നമ്മുടെ തന്നെ എടുക്കാൻ പോകുന്നത്? അവരോട് ചോദിച്ചാ പോരെ, ഒന്ന് പൊട്ടിച്ചേരുന്ന ബെസ്റ്റ്. അവന്മാര് നമ്മളിപ്പോ തട്ടിന്ന് ചോദിച്ചാ അവരുടെ സ്ഥലം കണ്ടുപിടിച്ചവന്മാർ അവർ പിന്നെ വെച്ചേക്കില്ല. അപ്പോ ഇനി എന്ത് ചെയ്യും? Ah!
നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടാ. നമ്മൾ അന്വേഷിക്കുന്ന തടവുകാരായിട്ട് ഇവരെ ഏറ്റുമുട്ടി. ഇവരുടെ ഒരു തോക്കുമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത് സംശയം. മുസഫ, മുസഫ, എന്തുപറ്റി പേടിച്ചു പോയോ? പിന്നല്ലാതെ കാലെടുക്കാൻ കിട്ടണ്ടേ, അടിയിൽ വീണ് ചതുപ്പായിരുന്നു. ആ ടീഷർട്ടും കൂടെ ഒരു കുളിച്ചു കയറിക്കോ. ഓ വേണ്ട. താഴെ മുഴുവൻ വലിയ പാറകളാ, പിടികൊടുക്കാം, അതാ നല്ല. ഇല്ല മുസഫ, പോലീസിന് പിടികൊടുക്കില്ലാന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞാറില്ല. അതെ ഭായി, വെറുതെ അബദ്ധം കാണിക്കരുത്. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ നിരപരാധിയായിരുന്നുവെന്ന് ഈ ലോകത്തോട് പറയണം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ എന്റെ തലയിലെഴുത്ത്, അല്ലെങ്കിൽ വിധി.
Rajan, can you hear me? Yes, sir. Reading you, sir. Rajan, ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യണം. അവർക്കെന്തായാലും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെന്തായാലും ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാവണം. സാറേ എന്താ വരുന്നില്ലേ? കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഇത്തവണ ഞാൻ ശരിക്കും പേടിച്ചു പോയി. മതി, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. തനിക്ക് തന്റെ വഴി. ഞാൻ എന്തായാലും പോലീസിന് പിടികൊടുക്കാൻ പോവാ. അടുത്തു താൻ രക്ഷപ്പെടേ, എന്തെങ്കിലും ചെയ്യും. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ കൂടുതൽ പണം വേണം? എനിക്ക് അതിന്റെ പണമൊന്നും വേണ്ട. ഇനി ടെൻഷൻ അടിക്ക, എനിക്ക് വയ്യ. ആഴ്ചകളും മാസങ്ങളും പോലീസിനെ വെട്ടിച്ചടന്ന് നിനക്ക് ഇപ്പോഴെന്താ ഒരു ടെൻഷൻ? അല്ല, അതൊന്നുമല്ല നിന്റെ പ്രശ്നം. പണമാണ് നിന്റെ പ്രശ്നമെങ്കിൽ ചോദിക്കുന്നത് ഞാൻ തരാം. എനിക്ക് എങ്ങടെ പണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ സ്വത്ത് മുഴുവൻ തന്നാലും എനിക്ക് വയ്യ. നീ ഒരുപാട് മാറിയിരിക്കുന്നു. നീ എനിക്ക് വാക്ക് തന്ന വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രശ്നം നിർന്നില്ലേ? ഞാൻ പോവാ. എവിടുന്നാ മോഷ്ടിച്ചത്? ഒബ്രോൺ മാളിന്ന്, അല്ല ലുലു മാളി. ആ ടീഷർട്ടും കൊണ്ട് ഒരു കുളിച്ചു കയറിക്കോ. നിനക്കത് എന്തു പറ്റി? ഒരു വല്ലാത്ത മാറ്റം. ഞാൻ എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ടാണല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നു? എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു? ഓനെ കൊന്ന നിങ്ങളെ പെണ്ണ് തിരിച്ചു. അതാ മഴയെ തൊളിച്ചു പോയിട്ടോ? അന്ന് മഴ പെയ്ത കാര്യം നീ എനിക്ക് തന്ന വാക്ക് തിരിച്ചെടുക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനായിട്ട് അത് നിനക്ക് തിരിച്ചു തരുന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇനിയൊരു ശല്യമായി ഒരിക്കലും ഞാൻ നിന്റെ മുന്നിൽ വരില്ല. ഇതിനെല്ലാം പകരമായി എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. എന്റെ ശാലിനിയെ കൊന്നത് നീയാണോ? അങ്ങനെ താൻ എന്ത് ഭ്രാന്താണോ ഈ പറയണേ? എന്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. തന്റെ ഈ മണ്ട ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ പോവാ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നീ ഇവിടുന്ന് പോവില്ല. തനിക്കിത് എന്ത് പറ്റിയുള്ളു? ഇതുവരെ കാണാത്ത പെണ്ണിനെ ഞാൻ എന്തിനാ കൊല്ലണേ? അപ്പൊ നീയല്ല അവളെ കൊന്നത്? താൻ എന്തീ പറയണേ? ശാലിനിയെ കൊന്നത് നീയാണോ അല്ലയോ അതെനിക്കറിയണം. ഞാനല്ല. ശരി, ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ്. കുറച്ച് മണിക്കൂറുകളെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂ എങ്കിലും നീയിപ്പോ എന്റെ നല്ലൊരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ വേണം നമ്മൾ പിരിയേണ്ടത്. നിന്റെ ശരീരത്തിൽ ഞാൻ അന്വേഷിക്കുന്ന മുറിവില്ല എന്ന് കാണിച്ചു തന്നിട്ട് നീ പൊക്കോ. കണ്ടില്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ? നിൽക്ക്. എനിക്ക് കാണേണ്ടത് ഇടതുഭാഗം.
പറ്റിക്കായിരുന്നല്ലടാ. എന്തിനാടാ അവളെ കൊന്നത്? പറയടാ, പറയാൻ. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ നീ പൊക്കോ. എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ വിധിയല്ല. പക്ഷെ ഇപ്പോ ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിച്ച് ചെയ്യേണ്ടി വന്നു. ഇതിനെയാണ് വിധി എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാനും ആ വിധിയിൽ വിശ്വസിക്കുന്നു. സാറിന് അവനെ തന്നെ വേണമെന്നുണ്ടോ? കൊലപാതകം ചെയ്ത ആളെ കിട്ടിയ പോലെ. ജീവിതത്തിൽ ആദ്യമായി പോലീസുകാർ തല്ലിയപ്പോ വേദനയ്ക്ക് വരും സന്തോഷം തോന്നി. ആദ്യമായിട്ട് നന്മ ചെയ്തു. ചെയ്യാത്ത തെറ്റിന് അവന് ഒരുപാട് തല്ലുകൊണ്ട് ഇനിയും തല്ലുകൊള്ളായിരിക്കാൻ അവനെ തള്ളിയിട്ടേന്ന് ആ പാപത്തിന് മനസ്സിലായോ? ഇല്ലെങ്കിൽ അവരെന്നെ തേടി വരും. എന്തായാലും അഞ്ചാറ് കൊല്ലം പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയൊക്കെ വിധി. നടക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തിൽ തീരുന്നത്. അപ്പൊ വാച്ചിന്റെ വീട്ടിലെ ഒറ്റ വെറുതെ മോഷ്ടിക്കാൻ വേണ്ടി അവിടെ കേറി. ഇനി അതിന്റെ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ല. പിന്നെ വാച്ചോടെ പോയി
അതിപ്പോഴും സമസ്യയായി നിൽക്കുവാണല്ലോ. നീ വായിക്കൊള്ളാത്ത വാക്കൊക്കെ അവിടെ പഠിച്ച. അതെ, ഞാൻ എന്തായാലും ഫ്രീ ആവില്ല. നീ ഒന്ന് പറ്റിയ വീട് വരെ പോയിട്ടൊന്ന് അന്വേഷിച്ചു, ചിലപ്പോ കിട്ടിയാലോ. എന്റെ ഉമ്മയുടെ മോന്റെ വാച്ചല്ലേ. ഇതെന്നെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് പോലീസുകാരുടെ കൂട്ടത്തിൽ ആളല്ലേ അയാളാ? ആ സാറേ, തന്നെ അറസ്റ്റ് ചെയ്യുമ്പോ പോലീസുകാരല്ലേ? അയാളല്ലേ നിന്റെ കേസിന്റെ മഹസ്ര തയ്യാറാക്കി. അതെ, അയാൾക്കും തൂറ്റി. അതോ, കഴിഞ്ഞ വർഷം 500,000 രൂപ വില വരുന്ന ഒരു സ്വർണ്ണ വാച്ച് എറണാകുളത്ത് വെച്ച് മോഷണം പോയി. അതെങ്ങനെയോ അയാളുടെ കയ്യിൽ കിട്ടി. ആരും അറിയാതെ അത് വിൽക്കാൻ ശ്രമിച്ചു, പോലീസ് പിടിച്ചു. ആണാ? ഇപ്പൊ ആ ഭാഗം ക്ലിയറായി. നീയല്ലേ ആ വാച്ച് അടിച്ചു മാറ്റിയത്? ഒരു മിനിറ്റ്, നാലോക്കട്ടെ. അതെ, പക്ഷേ ആ ട്രോഫി സാറ് വെച്ചോളൂ, എനിക്ക് ഇതാ വേറെ കിട്ടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇല്ലാണല്ലേ, കുറച്ച് സാവകാശം തരണം. ഇത് വച്ചോ. എന്തത്? ഇതെന്താ സംഭവം? എം മുസ്തഫ, നിന്റെ പേരാണല്ലോ. അതേടാ, നിയമം മാറിയ. ഇപ്പൊ വക്കീലാണ് കക്ഷിക്ക് ഫീസ് കൊടുക്കണേ. 10,00,000. മുസ്തഫ, നീ നിന്റെ വാക്ക് പാലിച്ചു, ഞാൻ എൻ്റെ. ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ നീ ആവശ്യപ്പെട്ടതിൽ മീരട്ടി ഞാൻ തരുന്നു. വെറുക്കപ്പെടേണ്ടവർ സ്നേഹിക്കപ്പെടുന്നു എന്ന ജീവിതത്തിന്റെ വിരോധാഭാസം. നിയമം എന്നെ വെറുതെ വിട്ടെങ്കിലും സമൂഹം അതിന് തയ്യാറായില്ല. വില കൊടുത്ത് സ്വാതന്ത്ര്യം നേടിയവൻ എന്നിവർ മുദ്രകുത്തുന്നു. പരിചിത മുഖങ്ങൾക്കിടയിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, പുതിയ ലക്ഷ്യങ്ങൾ തേടി.